ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പാത്തുസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈദിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടും ആയിട്ടാണ്. അപ്പൊ അത് ചെയ്യാൻ എങ്ങനെ നോക്കാം. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഞാൻ രണ്ട് കോട്ട് ആക്രിലിക് വൈറ്റ് കളറ് അടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഈ ബോട്ടിലിന്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടിലിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ബ്ലൂ, അതുപോലെ വയലറ്റ് ആ ഒരു ഷെയ്ഡിലാണ് ഫുൾ കളറുകളും കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഒരു യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ആ കളറുകളാണ് കുപ്പിയുടെ താഴ്ഭാഗത്തായിട്ട് കൊടുക്കുന്നത്. കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും മാറ്റി കൊടുക്കാം, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ കുപ്പി ഫുള്ള് കളർഫുള്ളായിട്ട് വേണം നമുക്ക് കിട്ടാൻ. നമ്മുടെ കുപ്പി ഫുള്ളായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പൊ നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ മുകളിൽ ഈ ചിത്രം വരച്ചെടുക്കണം. അപ്പൊ നിങ്ങൾക്ക് നോക്കി വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ബോട്ടിലിന്റെ മുഴുക്ക് നിങ്ങൾക്ക് നോക്കി വരയ്ക്കാൻ പറ്റും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ ഈ ഒരു ഈസി മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ ചിത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ചിത്രം വരയ്ക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോണ്ട. അതിനുള്ള ഒരു അടിപൊളി സൂത്രം പറഞ്ഞു തരാം. നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനിൽ ഇതുപോലെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം ഗൂഗിൾ വഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പേപ്പർ നമ്മുടെ ഫോൺ സ്ക്രീനിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ നമ്മുടെ പിക്ചർ പെയിന്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതുപോലത്തെ ലൈറ്റ് കളറുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെയിന്റ് ചെയ്തെടുക്കാം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ ആ പിക്ചർ ഫുള്ള് കുറച്ച് ലൈറ്റ് കളറായിട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പൊ നമ്മുടെ പിക്ചർ ഫുള്ള് ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ പിക്ചറിന് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ മാർക്കറിന്റെ നിബ് കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ട് പതുക്കെയാണ് വരച്ചെടുത്തത്. കുറച്ച് കട്ടി കുറവുള്ള നമ്മുടെ സ്കെച്ച് പെന്നിന്റെ ഒക്കെ അത്ര പോകുന്ന ഒരു നിബാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. Thank you.
അപ്പൊ അതേ ഞാൻ ഫുള്ളും മാർക്കർ വെച്ച് ഫുൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഞാൻ കുറച്ച് വൈറ്റ് ഡോട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്റ്റാർ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബോട്ടിലാർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.